പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 10 വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രെയർ, ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്മെൻറ്റ് ടു ദി അറ്റ്മോസ്റ്റ്. പരമമായ ദൈവത്തോടുള്ള നിരന്തരവും ഇടമുറിയാത്തതുമായ ബന്ധമാണ് പ്രാർത്ഥന. ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ധ്യാന വിഷയം. സംഘർഷഭരിതമായ ഒരു ജീവിതമായിരുന്നു ദാനിയേലിൻ്റേത്. ജീവിതത്തിൽ പരിചിതമല്ലാത്ത, കണ്ടിട്ടില്ലാത്ത ദേശത്തും ഇടങ്ങളിലും മരണത്തിൻ്റെയും കൂരിരുളിൻ്റെയും താഴ്വരകളിലൂടെയും സഞ്ചരിച്ചവനാണ് ദാനിയേൽ. എന്നാൽ അപ്രകാരമുള്ള വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോഴും വീഴാതിരിക്കുവാൻ ദാനിയേലിന് ശക്തി നൽകിയത് പ്രാർത്ഥനയായിരുന്നു. സിംഹത്തിൻ്റെ കുഴിയും ജയിലും എല്ലാം കനൽ നിറഞ്ഞ ജീവിത വഴികളായിരുന്നു. എന്നാൽ അവിടെയെല്ലാം നിസ്സാരതയോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ ദാനിയേലിനെ ബലപ്പെടുത്തിയത് അച്ചടക്കമുള്ള പ്രാർത്ഥനകളായിരുന്നു. പ്രശ്നങ്ങൾ മുൻപിൽ കണ്ടിട്ടുള്ള പ്രാർത്ഥനയായിരുന്നില്ല ദാനിയേലിൻ്റേത്. പ്രാർത്ഥന ദാനിയേലിനെ സംബന്ധിച്ച് നിരന്തരമായ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു ദിവസത്തെ ക്രമീകരിക്കുന്നത് പോലും പ്രാർത്ഥനയുടെ സമയങ്ങളായിരുന്നു. തോൽവിയും സംഘർഷവും മരണഭയവും വെല്ലുവിളികളും ജീവിതത്തിൽ ഉണ്ടാവുക സാധാരണമാണ്. എന്നാൽ അവയെ പുഞ്ചിരിയോടെ നേരിടുവാൻ തമ്പുരാനോടുള്ള നിരന്തര സംസർഗവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഒരു സംഭവ കഥ ഇപ്രകാരമുണ്ട്. ഒരു സ്കൂളിലെ കായികമേള നടക്കുകയാണ്. കുട്ടികളുടെ ഓട്ട മത്സരത്തിന് സമയമായി. മത്സരത്തിന് മുൻപ് ഒരു കുട്ടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. മത്സരം ആരംഭിച്ചു. പ്രാർത്ഥിച്ചവൻ തോറ്റുപോയി. ടീച്ചർ പരിഹാസരൂപേണ അവനോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ, നീ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ. അവൻ്റെ മറുപടി നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല ടീച്ചറെ പ്രാർത്ഥിച്ചത്, തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടിയാണ്. എത്ര നിസ്സാരമായാണ് അവൻ തോൽവിയെ നേരിടുന്നത്. പ്രിയപ്പെട്ടവരെ, ജയിക്കാനും നേടാനും ഒന്നാമകനാകാനും വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടുന്നത്. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ, വീണുപോകുമ്പോൾ, തോറ്റുപോകുമ്പോൾ അതിൽ തളർന്നു പോകാതിരിക്കുവാനും നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ വഴികൾ എപ്പോഴും ഒരുപോലെ അല്ല എന്നോർക്കുക. സന്തോഷവും ദുഃഖവും ബലഹീനതയും കല്ലും മുള്ളും എല്ലാം നിറഞ്ഞതാണ് ജീവിതത്തിൻ്റെ പാതകൾ. എല്ലായിടത്തും നമുക്കൊരുപോലെ ജയിക്കുവാനും സാധ്യമല്ല. എന്നാൽ തോൽക്കുന്നിടത്ത്, വീണുപോയിടത്ത് തുടരാനല്ല, എഴുന്നേറ്റ് നടക്കുവാനുള്ള കൃപയാണ് പ്രാർത്ഥനയിലൂടെ നാം നേടേണ്ടുന്നത്. നിരന്തരമായ ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സാധ്യമായിത്തീരുന്നത്. അത് ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കട്ടെ. ആമീൻ.